ഹായ് ഓൾ, വെൽക്കം ടു അഡാ 24/7. എൻ്റെ പേര് ജിജി. സോ നമ്മളിന്ന് റെയിൽവേയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് നോക്കാൻ പോവാണ്. റെയിൽവേയിൽ നമ്മൾ നിങ്ങളെ തമ്മിൽ കണ്ട പോലെ തന്നെ എന്തായിരുന്നു, ഭയങ്കര കുറേ വേക്കൻസികളുമായിട്ട് നമ്മുടെ റെയിൽവേ വരാൻ പോവാണ്. അപ്പോൾ റെയിൽവേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഒരു പബ്ലിക് സെക്ടറാണ് റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റെയിൽവേയുടെ ആ ഒരു വേക്കൻസി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. സാധാരണ രീതിയിൽ ഇപ്പോൾ സെൻട്രൽ എക്സാംസിലൊക്കെ ഏറ്റവും കുറവ് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോഴാണ് കുറേ പേർക്കെങ്കിലും ഇത് അറിയുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ ഭയങ്കര കുറവായിരുന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളിത് അറിയാത്തത് കൊണ്ട് പോകരുത്, ഒത്തിരി വേക്കൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ജോബ് അലേർട്ട്സും കറണ്ട് അഫെയർസും ഡെയിലി ക്വിസസും അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ക്വിസസും ഒക്കെ ലഭിക്കും. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താണ് ബിഗ് അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ALP, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ പേര് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ എഴുതുന്നൊരു എക്സാം ഉണ്ട്, JEE എക്സാം അല്ലേ. ജൂനിയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, ജൂനിയർ എഞ്ചിനീയേഴ്സ് ആവാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ടോട്ടൽ 7,911 പേരുടെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇത് JEE മാത്രമല്ല കേട്ടോ, JEE മാത്രമല്ല, ബാക്കിയുള്ള കുറേയുണ്ട്, അതും കൂടിയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് 7,346 JEE മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ മെറ്റലോളജിക്കൽ അസിസ്റ്റൻറ്റ്, കെമിക്കൽ സൂപ്പർവൈസേഴ്സ് റിസർച്ച്, പിന്നെ മെറ്റലോളജിക്കൽ സൂപ്പർവൈസേഴ്സ് റിസർച്ച്, ഇതൊക്കെ 7,911 വേക്കൻസിയോട് കൂടി, ടോട്ടൽ 7,911 വേക്കൻസിയോട് കൂടി വന്നു. ഇത് കൂടാതെ തന്നെ അത് മറ്റൊരു സംഭവം കൂടി ഉണ്ട്, അത് ഞാൻ വെച്ചിട്ടില്ല. കാരണം നമുക്ക് അധികം നമ്മുടെ ഓഡിയൻസ് ആ ഒരു മെഡിക്കൽ ഫീൽഡിൽ അത്ര ഇല്ലാത്തവരായതുകൊണ്ട് നമ്മൾ ഞാനത് വെച്ചിട്ടില്ല. പിന്നെ പാരാമെഡിക്കൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, നേഴ്സസും ഒക്കെ ഇഷ്ടംപോലെ ആയിരക്കണക്കിന് വേക്കൻസി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നേഴ്സസ് ഒക്കെ കാണുവാണെങ്കിൽ അതും കൂടി നോട്ടിഫിക്കേഷനിൽ നോക്കുക. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി അതേപോലെ അതും ആയിരക്കണക്കിന് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ALP വേക്കൻസി, നിലവിലുണ്ടായിരുന്ന വേക്കൻസി വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട്, അതായത് നേരത്തെ ALP വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന വേക്കൻസി എന്ന് പറയുന്നത് 5,696 ആണ്. അതെന്തായിരുന്നു, കുറച്ചുകൂടി വേക്കൻസി വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 18,799 ആയിട്ട് വേക്കൻസീസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വേക്കൻസി വീണ്ടും കൂടിയിട്ടുണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ജോലി നൽകുന്ന പൊതുമേഖല വിഭാഗമാണ് റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം വേക്കൻസി വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല. നമ്മൾ PSC ആണെങ്കിൽ നമ്മൾ പഠിക്കുന്നതാണ് ഒരു ചോദ്യം തന്നെ. ഇനി അടുത്തത് മറ്റൊരു ന്യൂസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു, 274,000 പോസ്റ്റ് എന്തായിരുന്നു റെയിൽവേയിൽ വേക്കൻസി വരുന്നുണ്ട്. അതിൽ തന്നെ സേഫ്റ്റി കാറ്റഗറിയിൽ 170,000 വേക്കൻസി വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കൂടാതെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന എന്തായിരുന്നു, Group C NTPC ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ NTPC വേക്കൻസി ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യും, നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ റെയിൽവേ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഇരുന്നോളുക. കാരണം ഇത്രയധികം വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചാൽ മാത്രം മതി, പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്താൽ മാത്രം മതി, ഉറപ്പായിട്ട് നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും കേട്ടോ. ഇനി നിങ്ങളിതിനൊരു കോഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടയിൽ റെയിൽവേയുടെ ഫൗണ്ടേഷൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, റെയിൽവേ Batch 2 ആണ് കേട്ടോ. ഈ റെയിൽവേ Batch 2 ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്, നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, ലൈവ് കാണാൻ സാധിക്കാത്തവർക്ക് റെക്കോർഡ് സെഷൻ ഉണ്ടാവും, ലൈവ് കാണാൻ സാധിക്കാത്തവർക്ക് റെക്കോർഡ് സെഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, മെൻഡർഷിപ്പ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇ ബുക്കും കിട്ടും, ഇനി നിങ്ങൾക്ക് ഹാർഡ് കോപ്പി ആക്കണമെങ്കിൽ ആ ഒരു രീതിയിലുള്ള മെറ്റീരിയൽസും നമ്മൾ തരുന്നുണ്ട്. ടീച്ചേഴ്സിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പ്രിന്റ് എടുത്തിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതായത് മൊബൈലിൽ തന്നെ നോക്കി പഠിക്കാൻ പറ്റാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് Y681 എന്ന കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക, ഒരു ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി ചിലപ്പോൾ ഒരു കോഡ് അപ്ലൈഡ് ആയി കിടക്കും, ആ കോഡ് റിമൂവ് ചെയ്തിട്ട് ഈ കോഡ് ഉപയോഗിക്കുക, എന്നിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക, ഇന്ന് മുതൽ പഠിക്കുക. ഈ ജോലി നിങ്ങളുടെയാണ്, ആര് വിചാരിച്ചാലും ഈ ജോലിയിൽ നിന്ന്
അല്ലെങ്കിൽ ആ ഒരു ഡിറ്റർമിനേഷനിൽ നിന്ന് നിങ്ങളെ ആർക്കും മാറ്റാൻ പറ്റില്ല. റെയിൽവേ നിങ്ങളുടെ ജോലിയാണ്. അടുത്ത വർഷം നിങ്ങൾ ആരാണ്? റെയിൽവേ റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്കത് കിട്ടുക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങൾ ആക്ഷൻ എന്തായിരുന്നു, സ്വപ്നം മാത്രം പോരാ, ആക്ഷൻ എത്രയും പെട്ടെന്ന് എടുക്കണം. സോ ഇനി നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഒരു മോഡലിൽ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, അടാ 24/7 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ ആപ്പിൽ എടുക്കുവാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. ആദ്യം കാണുന്ന തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു നമ്മൾ. എന്നിട്ട് ഇതിന്റെ താഴെ സ്റ്റേറ്റ് എക്സാംസ് എന്ന് കാണുന്നില്ലേ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. നമ്മൾ സ്റ്റേറ്റ് എക്സാമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റേറ്റ് ആയ കേരള സെലക്ട് ചെയ്യാണ്. കേരള സെലക്ട് ചെയ്തിട്ട് കേരള റെയിൽവേ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാച്ചിൽ ക്ലിക്ക് ചെയ്യുക, ബൈ നൗ കൊടുക്കുക, മുകളിലെ കോഡ് റിമൂവ് ചെയ്യുക, താഴെ Y681 എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക. 2323 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ SSCക്കും റെയിൽവേക്കും PSCക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊരു മെഗാ പാക്ക് എടുക്കുക. മെഗാ പാക്ക് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ്. ഒരു വർഷം അടയിലുള്ള എല്ലാ കോഴ്സും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. ബൈ.